അപ്പൊ നമുക്ക് ഇത് നടക്കാനായിട്ട് പോകുന്നത് ഇന്ത്യ വേഴ്സസ് ചൈന മത്സരം, അതായത് ഫുട്ബോൾ മത്സരമാണ് നടക്കാനായിട്ട് പോകുന്നത്. കുറച്ച് ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ വേഴ്സസ് ചൈന 17 തവണ ഫുട്ബോളിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. എന്നാൽ 17 തവണയും ഇന്ത്യ ചൈനയെ ബീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു അത്ഭുതപ്പെടുത്തുന്ന റെക്കോർഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൽ 12 തവണ ചൈന ഇന്ത്യയെ ബീറ്റ് ചെയ്തു, പക്ഷെ 5 തവണ സമനിലയായിട്ടാണ് കളി പിരിഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ വേഴ്സസ് ചൈന എന്ന് പറയുന്ന ഈ ഒരു മത്സരം വീണ്ടും എക്സൈറ്റ്മെന്റിലേക്ക് പോകുന്ന ആദ്യത്തെ തവണ, അതായത് നമ്മുടെ ജനറേഷനിൽ ഇന്ത്യ ചൈനയെ ബീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു മത്സരമാണ്. അത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടീമിന് മുന്നോട്ട് പോകാൻ, അതായത് വേൾഡ് കപ്പിലേക്കോ അല്ലെങ്കിൽ അതിനു മുകളിലേക്കോ പോകാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ഇന്ത്യ വേഴ്സസ് ചൈന മത്സരത്തിന് വേണ്ടി. അപ്പൊ ഇതിനു വേണ്ടിയിട്ടുള്ള ടീമിനെ നമുക്ക് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോ ഇന്ത്യ വേഴ്സസ് ചൈന സൗഹൃദ മത്സരത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് തന്നെ കുറച്ച് ലാഗ് അടിച്ചിട്ടാണ് ഇനി തുടങ്ങാനായിട്ട് പോകുന്നത്. കുറച്ചൊരു നീണ്ട ലീവിന് ശേഷമായിരിക്കും ഈ ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങാനായിട്ട് പോകുന്നത്. നമ്മുടെ ഇന്ത്യ വേഴ്സസ് ചൈന 13-ാം തീയതി നടക്കാനിരിക്കുന്ന ഈ ഒരു മത്സരം വളരെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ചൈനയെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിന് തരുന്ന ഏറ്റവും വലിയ ഒരു പ്രോത്സാഹനം തന്നെ ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ മത്സരം, അതായത് ഇന്ത്യ ചൈനയുടെ കഴിഞ്ഞ മത്സരം നടക്കുമ്പോൾ ബൈജുവും ബൂട്ടിയൊക്കെ കളിച്ചിരുന്ന സമയമായിരുന്നു. 2-1 ഇന്ത്യ പരാജയപ്പെടുന്ന ആ ടൈമിൽ ബൈജുവും ബൂട്ടിയുടെ ഒരു ഗോളായിരുന്നു ഇന്ത്യക്ക് ഒരു ആശ്വാസ ഗോൾ നേടിയത്. അപ്പോഴും ഇന്ത്യ തോറ്റ് തന്നെ മടങ്ങിയിരുന്നു. എന്നാൽ ഇനി നമ്മുടെ ഇന്ത്യ ഇറങ്ങാനായിട്ട് പോകുന്നത് 2 മലയാളി താരങ്ങളെയൊക്കെ വെച്ചിട്ടാണ്. അനസ് റടത്തൊടിക എന്ന് പറയുന്ന ഡിഫൻഡറും ആഷിഖ് കുനിയൻ എന്ന് പറയുന്ന പൂനെയുടെ താരവുമാണ് മലയാളി സാന്നിധ്യമായിട്ട് ഇന്ത്യയിൽ തിളങ്ങുന്നത്. പിന്നെ അതിൽ പറയാനുള്ളത് ബൽവന്ത് സിംഗ് എന്ന് പറയുന്ന താരം പാസ്പോർട്ടിന്റെ കുറച്ച് ഇഷ്യൂസ് കാരണം അദ്ദേഹം കളിക്കില്ല എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുനിൽ ഛേത്രി, നമ്മുടെ ജയ ലാൽ പെക്ലുവ, പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ സന്ദേശ് ജിങ്കാൻ, ഇവരൊക്കെ അണിനേർന്ന ഒരു കിടിലൻ 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 ഫോമിലായിരിക്കും ഇന്ത്യ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഈ ഒരു ടീമിന്റെ കോമ്പിനേഷൻ എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടീമിനെ നമുക്ക് വളരെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇപ്പോൾ എല്ലാവരും ആരാധകർ കാണുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ ഒരു വളർച്ച ഇന്ത്യൻ ടീമിൽ കാണുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു അറിവുമായി കണ്ടുമുട്ടുന്നവരേക്കും ബൈ.